വിഷുദിനത്തിൽ നമ്മുടെ അർജുൻ കല്യാട് സ്വന്തം നാട്ടിലാണ് കൂട്ടുകാരും ബന്ധുക്കളും ഒക്കെ കൂടെയുണ്ട് കല്യാട്ടുകാരുടെ ആഘോഷങ്ങളിലേക്കാണ് ഇനി അർജുൻ കല്യാട് വിഷു പൊടി പൊടിക്കുകയാണ് എന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത് അർജുൻ ഹാപ്പി വിഷു എന്തായി വീട്ടുകാർക്കൊപ്പം വിഷു ആഘോഷിക്കുക എന്ന് പറയുന്നത് ഒരു സന്തോഷം തന്നെയാണ് ആ സന്തോഷം അർജുനന് കിട്ടിയതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട് പ്രത്യേകിച്ചും ഈ ഒരു തെരഞ്ഞെടുപ്പ് തിരക്കിനിടയിൽ സ്വന്തം വീട്ടിൽ അതും സ്വന്തം നാട്ടിൽ നിന്ന് തന്നെയുള്ള വിഷു കാഴ്ചകൾ ഇന്നലെ മുതലേ അർജുൻ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന്റെ ഒരു സന്തോഷവും ഇന്നലെ മുതൽ കാണാനും ഉണ്ടായിരുന്നു എന്തായാലും വിഷു ഒക്കെ സദ്യയൊക്കെ കഴിച്ച് ഏർ വയറൊക്കെ നിറഞ്ഞൊരു മയക്കൊക്കെ ഒന്ന് ഇരിക്കുകയാണോ ഇപ്പൊ തീർച്ചയായിട്ടും സുജി അതായത് സദ്യ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു മയക്കത്തിൽ നിൽക്കേണ്ടുന്ന ഒരു സമയമാണ് നാട്ടുകാരോടൊപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് കല്യാട് തന്നെയുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള വിഷ്ണു ശിവക്ഷേത്രത്തിൻ്റെ ആൽമരത്തിൻ്റെ ചുവട്ടിലാണ് ഇവിടെ നാട്ടുകാരായിട്ടുള്ളവരുണ്ട് ബന്ധുക്കളുണ്ട് കുടുംബക്കാരുണ്ട് സുഹൃത്തുക്കളുണ്ട് എല്ലാവരുമുണ്ട് എല്ലാവരും ഈ ഉച്ച സമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റിൻ്റെ മൂഡിലായിരുന്നു പക്ഷേ ഞാൻ അവരെ നിർബന്ധിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കാരണം ആരുടെയെങ്കിലും ഒരാളുടെ വീട്ടിൽ നമ്മൾ നമ്മളിതുപോലെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവിടെ അതിന് അതിനുമായിട്ടുള്ള പര്യാപ്തമായ സൗകര്യങ്ങൾ വളരെ കുറവാണ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ അമ്പലത്തിൻ്റെ ചുവട്ടിൽ അമ്പലത്തിൻ്റെ ഇങ്ങനെ ചേർന്നിട്ടുള്ളത് ഞാൻ ഞാനെന്തായാലും ഓരോരോ ആൾക്കാരെ നമുക്ക് കാണാം ഇവിടെ അമ്മമ്മ ഉണ്ട് എൻ്റെ അമ്മമ്മ തന്നെയാണ് അച്ഛൻ്റെ അമ്മയാണത് പിന്നെ അതേപോലെ തന്നെ ബന്ധുക്കളായിട്ടുള്ള ആൾക്കാരുണ്ട് പക്ഷേ ഇവിടെ ക്ഷേത്രത്തിന്റെ ഭാരവാഹികളുണ്ട് കൂട്ടുകാരായിട്ടുള്ളവരുണ്ട് എല്ലാവർക്കും നാടാണെങ്കിലും നമ്മളെല്ലാം കുടുംബം പോലെയാണല്ലേ തീർച്ചയായിട്ടും നമുക്കിത് ക്ഷേത്രത്തിലെ ഒരു ആഘോഷം എന്ന് പറയുന്നത് ജനങ്ങളുടെ എല്ലാവരുടെയും ആഘോഷം ആ രീതിയിലാണ് കൊണ്ടാടാറ് കാണാറ് നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഇന്ന് ക്ഷേത്രത്തിൽ രാവിലെ എത്തുകയും ഈ ഒരു വിഷുവിൽ വളരെ സന്തോഷത്തോടു കൂടി പങ്കുകൊള്ളുകയും ചെയ്തിട്ടുണ്ട് എന്താ ഇന്ന് വിഷുവിന് സദ്യ എന്തൊക്കെ വിഭവങ്ങളുണ്ടായേ സദ്യ നല്ല രീതിയിലുള്ള നാടൻ സദ്യ ആണ് ഉണ്ടായത് പിന്നെ ചോറ് സാമ്പാർ അവിയൽ അങ്ങനെയൊക്കെ ആയി നല്ല രീതിയിൽ വിഷു ആഘോഷിച്ചു അപ്പോൾ നമ്മളെ ക്ഷേത്രം പുതിയൊരു അമ്പലം കൂടിയാണ് അപ്പോൾ ഇപ്പം കഴിഞ്ഞ അത് അത് ഞാൻ പറയേണ്ടതാണ് സുജ ഞാനിപ്പോ നിൽക്കുന്ന ഈ ഒരു പ്രത്യേകതയും കൂടിയുണ്ട് കാരണം വളരെ വർഷങ്ങൾക്ക് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമായിരുന്നു ആ ക്ഷേത്രം ഈ വർഷമാണ് പുനഃപ്രതിഷ്ഠ നടത്തി ഇവിടെ പുതുതായി പുതിയ ക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠ ചടങ്ങൊക്കെ നടത്തിയത് അതിന്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞത് കഴിഞ്ഞ ഫെബ്രുവരി മാസമായിരുന്നു അതുകൊണ്ട് തന്നെ പുറകിൽ കാണുന്ന ഈ ക്ഷേത്രത്തിന് ഒരു പുതുമോടിയും കൂടി നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഈ ആൽത്താർ ഉൾപ്പെടെയുള്ള ആൽത്താർ ഇങ്ങനെ ആയിരുന്നില്ല കുറച്ചുകൂടി പഴക്കമുള്ളതായിരുന്നു അതെ

ഗംഭീര പാട്ടുകാരിയാണ് നമ്മളെ നാട്ടിലെ ചില കലാപരിപാടികളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാട്ടുകാരി നമുക്ക് ഈ പ്രായമായവരുടെ വിഷുവ ഓർമ്മകൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണ് പണ്ടേയുള്ള അർജുനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് അർജുൻ അർജുൻ അമ്മമ്മയോട് അർജുന്റെ അമ്മമ്മയല്ലേ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട് അർജുൻ ചെറുപ്പത്തിലൊക്കെ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് കേട്ടാൽ കൊള്ളാവുന്നുണ്ട് അർജുന്റെ കുട്ടിക്കാലത്തെ വിഷുക്കാലത്ത് അർജുൻ എങ്ങനെയായിരുന്നു കൈനീട്ടത്തിനൊക്കെ വാശി പിടിക്കുന്ന കുട്ടിയായിരുന്നു അതൊക്കെ ഒന്ന് ചോദിച്ച അമ്മമ്മയോട് ഞങ്ങളൊന്ന് അറിയട്ടെ തീർച്ചയായിട്ടും ഞാൻ ചോദിക്കാം ഇത് പിന്നെ വീടിന് അടുത്ത് തന്നെയുള്ള അമ്മ എൻ്റെ അമ്മമ്മ ഇതാ ഇവിടെയാണല്ലോ അച്ഛൻ്റെ അമ്മ അവിടെ ചോദിക്കുന്നതേ ഞാൻ ചെറിയ കാലത്ത് കുട്ടിക്കാലത്തൊക്കെ കൈനീട്ടത്തിന്റെ ഒക്കെ വാശി പിടിക്കായിരുന്നു ഞാൻ ചോദിക്കുന്നത് എൻ്റെ കൂടെ ഓടി വരൂ ഞാൻ ഓടി പോവാന്നേരം ചെറിയ പ്രായത്തിലെ ഈ കുരുത്തക്കേടൊക്കെ ഉണ്ട് ായി ഇപ്പം കണ്ണിലുണ്ണിയായി അത് കണ്ണിലുണ്ണിയായിട്ടുണ്ടല്ലേ ഓർമ്മ വിഷു ആരുടെ കണ്ണിലാണ് ഉണ്ണി എന്ന് ഉണ്ണിന്ന് ഉണ്ടാവില്ല ഇപ്പ വിഷു നല്ല

എന്തായാലും നമ്മുടെ പിന്നെ വീടിന്റെ അടുത്തുള്ള എങ്ങനെയാ വിഷു വിഷു എന്ന് രാവിലെ അമ്പലത്തിലേക്ക് വന്നു അമ്പലത്തിൽ നല്ല ആളുണ്ടായിരുന്നു പിന്നെ സദ്യ സാധാരണ പോലെ തന്നെ വിഷു എന്തെങ്കിലും വെറൈറ്റി ഉണ്ടായിരുന്നു പൊതുവേ നമ്മളെ മലബാറിലെ സദ്യ എന്നെ പറയുമ്പോഴേ ഈ നോൺ വെജ് ഐറ്റംസ് ഉള്ള സദ്യ ആയിരിക്കും ഉണ്ടാവുക പറയുന്നത് അതെ നമ്മൾ നാട്ടില് മിക്കവാറും നമ്മുടെ അടുക്കല അതേപോലെ തന്നെയായിരുന്നു നോൺ വെജ് തന്നെയായിരുന്നു പിന്നെ സാമ്പാർ അവിൽ പച്ചടി കിച്ചടി അതുപോലെ ഐറ്റംസ് ഉണ്ട് കൂടി പരിചയപ്പെടുത്താ ഇത് പഴയ പഴയ കാലത്തെ ഓർമ്മ പഴയകാലത്ത് വിഷു എന്നൊക്കെ പറയുന്നത് നമ്മൾ വിഷു കൈ വേണ്ടി ഓരോ വീടിന് അകത്തും പോകുമ്പോൾ ഇരുപത്തിയഞ്ച് പൈസ പത്ത് പൈസ ഒക്കെയാണ് തരുക ഇപ്പൊ അത് നൂറു റുപ്പ്യയും ഇരുന്നൂറ് റുപ്പയും അഞ്ഞൂറ് ആയി മാറി പൈസ വിലല്ലോ അത് കിട്ടിയാന്നുള്ളത് അതാണ് പിന്നെ ഇപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊക്കെ തന്നെ വിഷു ആഘോഷിച്ചാൽ ഒരു മതസൗഹാർദ്ദത്തിന് അല്ലെങ്കിൽ നമ്മൾ ഈ റംസാൻ മാസമൊക്കെ കഴിഞ്ഞ് മറ്റ് ഇതര മത വിഭാഗത്തിൽപ്പെട്ടവർ കൂടി നമ്മുടെ വീട്ടിലേക്ക് ഒത്തു വന്ന് സദ്യവും അതുപോലെ തന്നെ അവർക്കും സന്തോഷം നമുക്ക് അതിലേറെ സന്തോഷവും കാരണം എല്ലാവരും കൂട്ടി ചോദിച്ചുകൊള്ള വിഷു സദ്യയും അതുപോലെ തന്നെ വിഷു കൈനീട്ടവും ഒക്കെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒരു സൗഹാർദ്ദത്തിൻ്റെ ഒരു സന്ദേശം കൂടി ഉയർത്തിപ്പിടിച്ചാണ് വിഷു നമ്മുടെ ഒരു ഉണ്ണിയാട്ടൻ നമ്മുടെ ഉണ്ണിയാട്ടാ എന്ത്ണ്ട് നിങ്ങളെ ഓണം പഴയ കാലം ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നിങ്ങൾ ഓണം വിഷു വിഷു അതെ അന്നേരത്തെ വിഷുക്കാർ കുറച്ചും കുറച്ചുകൂടി ഇത് ലൈവാണ് എന്റെ അഭിപ്രായം ഇപ്പൊ ഉള്ളത് ഈ പറഞ്ഞ ഈ ഓൺലൈൻ മറ്റേ മീഡിയ വിഷു ആണിപ്പോ നേരത്തെ ഉള്ളത് യഥാർത്ഥ വിഷു ആയിരുന്നു എന്റെ അഭിപ്രായം അത് നേരത്തെ നേരത്തെയുള്ളതായിരുന്നു കുറച്ചുകൂടി നല്ലത് യെസ് പക്ഷേ അമ്മമ്മ പറഞ്ഞതേ നേരത്തെ ഉള്ളതിനെക്കാളും കൂടുതൽ ഇപ്പൊ അത് അമ്മമ്മക്ക് അങ്ങനെ ഇരിക്കാം കമണ എനിക്ക് തോന്നുന്നത് പഴയ വിഷു തന്നെയാണ് വിഷു ചെറിയ കുട്ടികൾ കൈനീട്ടം വാങ്ങാൻ പോലെ ഇതുപോലുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് അല്ല ഉള്ളത് ഈ വിഷു സമയത്തൊക്കെ അവധിക്കാലത്താണല്ലോ സാധാരണ വിഷു ഉണ്ടാവും അപ്പോൾ ഒന്നാമത് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മളെ ഈ തെയ്യം ഇതിങ്ങനെയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ് അപ്പം നമ്മുടെ കുട്ടികളായിട്ടുള്ള നമ്മളൊക്കെ തെയ്യം കെട്ടി കളിക്കുക അതുപോലെ തന്നെ വിഷുവിന് ഓരോ വീടുകളിലും കയറുക അത് പത്ത് രൂപ കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിലും ചേച്ചി വെള്ളമുണ്ടോ

തന്നെയാണ് നമ്മളെ നമുക്ക് അവസാനിപ്പിക്കാനും ഒരുപാട് കാഴ്ചകൾ ബാക്കിയുണ്ട് അർജുനോട് അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി ഇപ്പോൾ നമ്മൾ തത്സമയ സംപ്രേഷണത്തിൽ അച്ഛനെ ചോദ്യം അറിയപ്പെടുക അച്ഛനെ നല്ല രസമുള്ള പോലെ പിന്നെ അല്ല അപ്പൊ ഞാനൊക്കെ വളരെ ഫ്രണ്ട്ഷിപ്പ് അതെ അതെ അച്ഛൻ അച്ഛനുള്ള ഒരു വൈബുണ്ട് അതാ ഇരിക്കുന്ന കണ്ടപ്പോഴേ മനസ്സിലായി ഞാൻ അപ്പോ നമ്മുടെ ഇവിടെ നിന്ന് തന്നെ പറഞ്ഞു അത് അർജുനന്റെ അച്ഛനായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അർജുൻ പറഞ്ഞു അച്ഛനെ അച്ഛനിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു അപ്പോ അച്ഛനും ഒപ്പം അമ്മൂമ്മയ്ക്കും വീട്ടുകാർക്കും നാട്ടുകാർക്കും ബന്ധുക്കൾക്കും അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും റിപ്പോർട്ടറിന്റെ ഹാപ്പി വിഷു കേട്ടോ വിഷു ആണ് ഓണമല്ല ഓ ശരി ഞാൻ നേരത്തെ പറഞ്ഞത് മാറിപ്പോയതാണ് നമ്മളത് വിട്ടു നമ്മൾ തൽക്കാലത്തേക്ക് ക്ഷമിച്ചു എത്ര കിട്ടി കൈനീട്ടം കൂടി നമുക്ക് അവസാനിപ്പിക്കാം ഇത്രയും ബന്ധുക്കളും വീട്ടുകാരും ഒക്കെ ഉള്ള ആൾക്ക് കുറെ കിട്ടി കാണുമല്ലോ അപ്പൊ അതിന്റെ ഒരു ഷെയർ എത്തിക്കണം ആ കണക്ക് ഞാൻ പിന്നെ ബോധിപ്പിച്ചാൽ മതിയല്ലോ ആ മതി 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 അപ്പൊ ആ കണക്ക് നൗഫൽ അത് എഴുതി വെക്കാനായിട്ട് തയ്യാറായിരിക്കുന്നുണ്ട് നൗഫലിനെ ബോധിപ്പിക്കണം ഓക്കെ താങ്ക് യു അർജുൻ എല്ലാവർക്കും നല്ലൊരു വിഷു ആവട്ടെ ഇനിയുള്ള സമയം ശരി ആയിക്കോട്ടെ അപ്പോൾ ഹാപ്പി വിഷു അപ്പോൾ കല്യാട്ടെ അർജുന്റെ നാട്ടിലെ വിഷു ആണ് നമ്മൾ കണ്ടത്